ജീവിത വിജയത്തിലേക്ക് ഒരു യു ടേൺ എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് മനഃശാസ്ത്രജ്ഞനായ ശ്രീ വിപിൻ വി റോൾഡന്റ് ആണ്. കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയ ഇദ്ദേഹം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 35-ാമത് നാഷണൽ ഗെയിംസിലെ കേരള ടീമിന്റെ സ്പോർട്സ് സൈക്കോളജിസ്റ്റും കൂടിയാണ്. എഴുത്തുകാരൻ, പരിശീലകൻ, മോട്ടിവേഷണൽ സ്പീക്കർ, നിരവധി ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലെ വിധികർത്താവ് എന്നീ നിലകളിൽ പ്രശസ്തനുമാണ്. അദ്ദേഹത്തിന് മാതൃഭൂമി എസ് ബി ടി ചുങ്ക ജ്വല്ലറി പുസ്തക പ്രകാശന വേദിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. ഒരു എഴുത്തുകാരന്റെ ഹൃദയമടിപ്പിന്റെ താളമാണ് അക്ഷരക്കൂട്ടുകൾ. അതിൽ ജീവന്റെ തുടിപ്പുണ്ട്, തളർന്നവർക്ക് താങ്ങാകാനുള്ള കരുത്തുണ്ട്. ജീവിത വിജയത്തിലേക്ക് ഒരു യു ടേൺ എന്ന പുസ്തകം പ്രായോഗിക മനഃശാസ്ത്രത്തിന്റെ പ്രചോദനാത്മകമായ അവതരണമാണ്. പുസ്തക പ്രകാശന ചടങ്ങിനായി ശ്രീ കൊച്ചോ ചിറ്റിലപ്പള്ളിയെയും ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ എസ് ആർ നായരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങിന് നമുക്ക് സാക്ഷ്യം വഹിക്കാം. ശ്രീ കൊച്ചോ ചിറ്റിലപ്പള്ളി സാർ ശ്രീ എസ് ആർ നായർക്ക് പുസ്തകം കൈമാറിക്കൊണ്ട് ഈ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. മാതൃഭൂമി പത്രത്തിലെ ആഴ്ചതോറും വരാറുള്ള ബെഡ് കോഫി എന്ന ലേഖനം ഞാൻ കൂടെ വായിക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ വിഭിന്നമായി പരിചയപ്പെടുന്നത് തന്നെ. അതിലെ ആശയങ്ങൾ എൻ്റെയും കൂടി ആശയങ്ങളായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ അതൊരു താതാത്മ്യം പ്രാപിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാനും വിപിനും തമ്മിലുള്ള ഒരു ആത്മബന്ധം. വിപിൻ്റെ ആ ലേഖനങ്ങൾ വളരെ വളരെ ലളിതമാണ്, വളരെ സരസമാണ്. അതോടൊപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഏത് നാട്ടിൻപുറത്തുള്ള ഒരു വീട്ടമ്മയ്ക്ക് പോലും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ, അല്ലാതെ വലിയ എന്താ പറയുക ഈ സൈക്കോളജി പ്രൊഫസർ എന്നുള്ള വ്യത്യസ്തമായിട്ട് വളരെ ലളിതമായ ഭാഷയിൽ മനുഷ്യരുടെ മനസ്സിൻ്റെ ചലനങ്ങളെ ഒപ്പിയെടുത്ത് അവതരിപ്പിക്കാനായിട്ട് വിപിന് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ആ ലേഖനങ്ങളുടെ പ്രത്യേകത. അതിലൊത്തിരി ഒത്തിരി സമകാലിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം എന്തെല്ലാം മാറ്റങ്ങളാണ് വ്യക്തി ജീവിതത്തിൽ വരുത്തേണ്ടത് എന്നുള്ളതിൻ്റെ കൊച്ചു കൊച്ചു ഉദാഹരണങ്ങൾ സഹിതം അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ബുക്ക് ഇന്ന് പ്രകാശനം ചെയ്യാനായിട്ട് എനിക്ക് ഒരു അവസരം കിട്ടിയതിൽ ഞാൻ പ്രത്യേകം നന്ദിയുണ്ട്. പ്രഭാഷകനും അധ്യാപകനും മാനേജ്മെന്റ് എക്സ്പേർട്ടുമായ ശ്രീ എസ് ആർ നായരെ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പുസ്തകത്തിന്റെ ടൈറ്റിലുകളെല്ലാം വളരെ നല്ല രീതിയിൽ, വളരെ നേരത്തെ ജോസഫ് സാറ് പറഞ്ഞതുപോലെ വളരെ സിമ്പിൾ, വളരെ സരസമായ, ലളിതമായ രീതിയിൽ, വളരെ കൂടുതൽ തമാശകളൊക്കെ ചേർത്തിട്ടുണ്ട് അദ്ദേഹം. ഇനി ഇതിൽ അദ്ദേഹം ഇനിയും വളരെ ചെറുപ്പമാണ്, അതുകൊണ്ട് ഇനിയും വളരെ കൂടുതൽ പുസ്തകങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വരും. ഈ പുസ്തകത്തിന് നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് മനസ്സറിഞ്ഞ് സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജീവിത വിജയത്തിലേക്ക് ഒരു യു ടേൺ എന്ന പ്രായോഗിക മനഃശാസ്ത്ര പുസ്തകത്തിന്റെ ഗ്രന്ഥകാരൻ സൈക്കോളജിസ്റ്റ് ശ്രീ വിപിൻ വി റോൾഡന്റിനെ മറുപടി പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കുന്നു. ഒരുപാട് നന്ദിയോടുകൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുക. കാരണം ഈ ഒരു പുസ്തകം ഇറങ്ങുമെന്നോ ഇങ്ങനൊരു പുസ്തകം എഴുതി വരുന്ന കോളങ്ങൾ ഒരു പുസ്തകമായി മാറുമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല, ഒന്നും ആലോചിച്ചല്ല തലേ ദിവസം വരെ ഇരിക്കുക. കാരണം വ്യാഴാഴ്ചയാണ് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുക, ബുധനാഴ്ച രാവിലെ വരെ സത്യത്തിൽ ഒന്നും ഉണ്ടാവില്ല. പിന്നെപ്പോഴോ ഒരു ഡെലിവറി നടക്കും, പ്രസവ വേദന പെട്ടെന്ന് വരും, പെട്ടെന്ന് പ്രസവിക്കും. അങ്ങനെ കൃത്യമായ രീതിയിൽ അതിനുവേണ്ടി ഒരു അടുക്കും ചിട്ടയും ഒന്നും ഉണ്ടായിരുന്നില്ല. മുമ്പിൽ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലൂടെ നടന്നു പോയപ്പോൾ ഉണ്ടായ ചില ആശയങ്ങളൊക്കെ എഴുതാനായിരുന്നപ്പോൾ പ്രകൃതി, ഈശ്വരൻ അതൊരുപക്ഷെ എഴുതി ചേർത്തതാകാം. ഞാൻ ആമുഖക്കുറിപ്പിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ മാതൃഭൂമിയുടെ വായനക്കാരെക്കുറിച്ച് എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ, ബോധമുള്ളവരും ബുദ്ധിയുള്ളവരുമാണ് വായിക്കുന്നത്. ചെറിയ ആശയങ്ങളിലൂടെ തന്നെ വലിയ സത്യങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ള ഒരു പ്രബുദ്ധമായൊരു വായന വായനക്കാരുള്ള ഒരു പത്രമാണ് മാതൃഭൂമി. എഴുതിയപ്പോൾ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വരികൾക്കിടയിൽ തന്നെ ആശയങ്ങൾ കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ ആശയങ്ങൾ. അപ്പോൾ ഒരുപാട് പ്രായോഗികമായിട്ടുള്ള തലങ്ങൾ അതിനകത്ത് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ, ഇത് കോളമായിരുന്നു, കോളത്തിൻ്റെതായ ചില പരിമിതികൾ അതിനകത്തുണ്ടായിരുന്നു. ഈ പരിമിതികൾക്കകത്ത് നമ്മൾ ആശയങ്ങൾക്കകത്തും വരികൾക്കകത്തും ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു സൊല്യൂഷൻ എല്ലാത്തിനകത്തും കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനകത്ത് സൊല്യൂഷൻസ് ഉണ്ട്, പക്ഷേങ്കിലും നിങ്ങളുടെ ചിന്തയാണ് യഥാർത്ഥ സൊല്യൂഷനിലേക്ക് നയിക്കുക. വലിയൊരു മനഃശാസ്ത്ര സമൂഹത്തിൻ്റെ ആശയങ്ങളെ
സിമ്പിളായിട്ട് അവതരിപ്പിക്കാനുള്ള ചെറിയ ശ്രമങ്ങളെങ്കിലും മാതൃഭൂമിയും വായനക്കാരും സമൂഹവും അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിന് കൃതാർത്ഥതയോടെ നന്ദിയോടെ തന്നെയാണ് നിൽക്കുക. ഈ സദസ്സിനും എൻ്റെ കൂടെയുള്ളവർക്കുമെല്ലാം നന്ദി, നന്ദി, 1000 നന്ദി. താങ്ക് യു സോ മച്ച്.